കേരളത്തിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഇടപ്പള്ളി സെയിൻറ് ജോർജ് ഫൊറോന കത്തോലിക്ക ദേവാലയം AD 593 ഇടപ്പള്ളി രാജാവ് ദാനമായി നൽകിയ സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ളത്. 1st century മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച പള്ളികൾക്കും അങ്കമാലി കുറവിലങ്ങാട് പള്ളികൾക്കും ശേഷം ഏറ്റവും പഴക്കം ചെന്ന ദേവാലയങ്ങളിലൊന്നായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ ദേവാലയം കണക്കാക്കപ്പെടുന്നു. പുരാതനമായ ദേവാലയത്തിനോട് ചേർന്ന് ഇപ്പോൾ കാണുന്ന ദേവാലയം AD 1080 നിർമ്മിച്ചതാണ്. 1599 നടന്ന ഉദയംപേരൂർ സുനഹദോസിൻ്റെ ചില ഭാഗങ്ങൾ ഇവിടെ നടന്നു എന്നാണ് പറയുന്നത്. കുറേ കാലം അർക്കദിയോക്കൻ്റെ വാസസ്ഥലം ഇടപ്പള്ളി പള്ളിയായിരുന്നു. 1653 കൂനൻ കുരിശ് സത്യത്തിന് മുൻപും പിൻപും ഉള്ള സുപ്രധാന യോഗങ്ങൾ ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട്. വർഷം തോറും കൊണ്ടാടാറുള്ള വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ കേരളത്തിലെങ്ങും കീർത്തി കേട്ടതാണ്. April 25 കൊടിയേറ്റത്തോടുകൂടി തിരുനാൾ സമാരംഭിക്കും. ഇടപ്പള്ളി പള്ളി തിരുനാളിന് മുൻപായി ഇടപ്പള്ളി പള്ളി സ്ഥാപിക്കുവാൻ സ്ഥലം ദാനമായി നൽകിയ ഇളങ്ങല്ലൂർ സ്വരൂപം അഥവാ ഇടപ്പള്ളി രാജാവിന് 101 വിഭവങ്ങൾ കാഴ്ചവെക്കുക പതിവുണ്ടായിരുന്നു. 100 പിന്നിട്ടിട്ടും ആ ആചാരം ഇന്നും മുടക്കമില്ലാതെ തുടരുന്നു. ഇന്ന് രാജാവില്ലാത്തതിനാൽ വിഭവങ്ങൾ പള്ളി വികാരിക്ക് മുൻപിലാണ് കാഴ്ച സമർപ്പിക്കുന്നത്. ഈ വർഷത്തെ തിരുനാൾ കൊടിയേറ്റത്തിന് എറണാകുളം അങ്കമാലി അതിരൂപത സഹായമെത്രാനും ഇടപ്പള്ളി സ്വദേശിയുമായ മാർ ജോസ് പുത്തൻ വീട്ടിലിൻ്റെ മഹനീയ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഇടപ്പള്ളി സെൻറ് ജോർജ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള കൊടിയേറ്റം ഇന്ന് നടത്തപ്പെടുകയാണ്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ലോകത്തെമ്പാടും അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇടപ്പള്ളി പള്ളി. ഈ വർഷം തിരുനാളിന് ഒരുക്കമായിട്ടുള്ള കൊടിയേറ്റം നടത്തപ്പെടുമ്പോൾ ഈ തിരുനാളാഘോഷം നാനാജാതി മതസ്ഥരായിട്ടുള്ള സഹോദരങ്ങൾക്ക് ഒത്തിരിയേറെ ദൈവാനുഗ്രഹം ലഭിക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന ഒരു ജനത ഇവിടെ വളർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. പരസ്പരം വെറുക്കാത്ത, ഉപദ്രവിക്കാത്ത, പരസ്പരം സ്നേഹിക്കുന്ന ഒരു തലമുറയും ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു ആവശ്യകതയാണ്. തിന്മയെ തകർക്കുവാനായിട്ട് ജീവൻ പോലും ബലികഴിച്ച ഗീവർഗീസ് സഹദ ഏവർക്കും വലിയ പ്രചോദനവും അനുഗ്രഹവുമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ വർഷത്തെ തിരുനാളാഘോഷം ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിദ്ധേന്തി ജോസ്റ്റിനും കുടുംബത്തിനും, അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട വികാരിച്ചനും കൊച്ചച്ചന്മാർക്കും കൈക്കാരന്മാർക്കും കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാവിധത്തിലുള്ള ദൈവാനുഗ്രഹം നേരുകയാണ്. എല്ലാവരുടെയും കൂട്ടായ്മയിലും സ്നേഹത്തിലും ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഒരു തിരുനാൾ ഈ വർഷം നടത്തപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എത്തുന്ന നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാ സഹോദരീ സഹോദരന്മാർക്കും വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ തിരുനാളിൻ്റെ ആശംസകൾ ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നേരുകയാണ്
ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കൊടികയറ്റത്തിന് ശേഷം മെയ് 1st വിശുദ്ധ ഗീവർഗീസിന്റെ തിരുസ്വരൂപം ആഘോഷമായി പുറത്തേക്ക് എഴുന്നള്ളിക്കും. മെയ് 3-4 തീയതികളാണ് പ്രധാന തിരുനാൾ ദിനങ്ങൾ. ആ ദിവസങ്ങളിൽ ദേവാലയത്തിന് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന നാലങ്ങാടി പ്രദക്ഷിണത്തെ വിശ്വാസികൾ ഭക്താദരപൂർവ്വം അനുഗമിക്കും. തിരുസ്വരൂപങ്ങൾ മുത്തുക്കുടകളുടെയും ബാൻഡുവാദ്യങ്ങളുടെയും അകമ്പടിയോടെയാണ് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത്. 10-11 തീയതികളിൽ 8th ആഘോഷിക്കും. മെയ് 15th വിശുദ്ധന്റെ തിരുസ്വരൂപം ദേവാലയത്തിനകത്തേക്ക് എടുത്തുവയ്ക്കും. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കടന്നുവരുന്ന വിശ്വാസികളുടെ കോഴി നേർച്ച പ്രസിദ്ധമാണ്. പൈശാചിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ക്രിസ്തുവിന്റെ അഭിഷിക്തനും പ്രീതിപാത്രവുമായ വിശുദ്ധ ഗീവർഗീസ് വിശ്വാസികൾക്കെന്നും സഹചാരിയാണെന്നാണ് വിശ്വാസവും പാരമ്പര്യവും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുന്നത്. പള്ളിയോട് ചേർന്നുള്ള അത്യപൂർവമായ അത്തിവൃക്ഷവും കിണറും മണിമേടയും തീർത്ഥാടകർക്ക് എന്നും അത്ഭുത കാഴ്ചകളാണ്. പള്ളിപ്പറമ്പിലും സമീപത്തെ വഴിയോരങ്ങളിലുമായി കുപ്പിവള മുതൽ ചാന്തുപൊട്ട് വരെയും കറിക്കത്തി മുതൽ ചിരവയും തവിയും ചേറ്റുമുറവും കുട്ടകളും കുറ്റിച്ചൂല് വരെയും ചെടിച്ചട്ടി മുതൽ ചീനച്ചട്ടിയും മൺകുടം വരെയും ചാരുകസേര മുതൽ തീൻമേശയും കയറുകട്ടിൽ വരെയും ലഭിക്കുന്ന പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ വിപണന മേള തിരുനാൾ ദിവസങ്ങളിലെ കൗതുകങ്ങളിൽ ഒന്നാണ്. ഇടപ്പള്ളി പള്ളിയുടെ തെക്കേ പള്ളി പോർട്ടുഗീസുകാർ നിർമ്മിച്ചു നൽകിയതാണ്. കൊച്ചിയുടെയും പോർട്ടുഗലിൻ്റെയും സംയുക്ത സൈന്യം സാമൂതിരിയുടെ സേനയുമായി 1536 ഏറ്റുമുട്ടിയപ്പോൾ കൊല്ലപ്പെട്ട സൈന്യാധിപൻ മാർട്ടിൻ ഡിസൂസയെയും കൂട്ടരെയും സംസ്കരിച്ചെടുത്താണ് പോർട്ടുഗീസുകാർ സെയിൻറ്റ് പീറ്റർ ആൻഡ് പോളിൻ്റെ നാമധേയത്തിൽ ദേവാലയം പണിതത്. 1706 മാർച്ച് 28 നിര്യാതനായ മത്തായി അർക്കദിയോക്കനെ തെക്കേ പള്ളിയിലാണ് സംസ്കരിച്ചിരിക്കുന്നത്. 1916 പുതുക്കി പണിത തെക്കേ പള്ളിയിൽ പോർട്ടുഗൽ രാജ്ഞി സമ്മാനിച്ച ഉണ്ണീശോയുടെ രൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. 1994 ജനുവരി 16 ഇടപ്പള്ളി പള്ളിയുടെ 14th ആഘോഷങ്ങളിൽ കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസ മുഖ്യാതിഥി ആയിരുന്നു. 2003 സെപ്റ്റംബർ 26 അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം ഇടപ്പള്ളി പള്ളി സന്ദർശിച്ചിട്ടുണ്ട്. 2015 ഏപ്രിൽ 19 ഇടപ്പള്ളി പുതിയ ദേവാലയത്തിൻ്റെ ആശീർവാദം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നിർവഹിച്ചത്. 2017 ഏപ്രിൽ 19 പഴയ ദേവാലയത്തിൻ്റെ നവീകരണവും പൂർത്തിയാക്കി ആശീർവദിച്ചു. 2018 ഏപ്രിൽ 19 പുരാതന ദേവാലയം നിത്യാരാധന ചാപ്പലായി പരിവർത്തനം ചെയ്ത് ബിഷപ്പ് എമിരിറ്റസ് മാർ തോമസ് ചക്യാത്ത് ആശീർവദിച്ചു. ഫാദർ കുര്യാക്കോസ് ഇരവിമംഗലം ആണ് പള്ളി വികാരി. സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ തിരുനാൾ ആഘോഷം ഈ വർഷം ഏപ്രിൽ 25 മുതൽ മെയ് 15 വരെയുള്ളതായ തീയതികളിൽ നടക്കുകയാണ്. ഇതൊരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. AD 593 ആരംഭിച്ചതാണ് ഈ ഇടവക സമൂഹം. അന്ന് പണിതതായ ദേവാലയം ഇന്നും ഇടപ്പള്ളി പള്ളിയുടെ കോമ്പൗണ്ടിലുണ്ട്. ഇപ്പോഴത് നിത്യ ആരാധന ചാപ്പലായിട്ട് ദൈവജനം പ്രാർത്ഥിക്കുവാനായിട്ട് ഉപയോഗിക്കുകയാണ്. അതിനുശേഷം പണിത 1880 ദേവാലയവും
ഈ പള്ളി മുറ്റത്ത് തന്നെയുണ്ട്. ഒരുപക്ഷെ ആളുകൾക്ക് വൈകാരികമായ ഒരടുപ്പം ആ ദേവാലയത്തോടാണ് എന്ന് തോന്നുന്നു. രണ്ട് വർഷം മുമ്പ് അത് നവീകരിച്ച് അതിൻ്റെ പ്രൗഢിയും പൗരാണികത്വവും നഷ്ടപ്പെടാതെ കണ്ട് നവീകരിച്ച് ഇന്ന് ദൈവാരാധനയ്ക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇടമുറിയാതെ ആ ദേവാലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒത്തിരി പേരെ കാണാനായിട്ടാകും. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുസ്വരൂപവും ആ ദേവാലയത്തിലെ അൾത്താരയിൽ തന്നെയാണുള്ളത്. അതുകൊണ്ടുകൂടിയായിരിക്കാം ആ ദേവാലയത്തോട് വലിയൊരു മമതയും അടുപ്പവുമൊക്കെ ദൈവജനം സൂക്ഷിക്കുന്നത്. പുതിയ പള്ളിയുണ്ട്. 2015 കൂദാശ് ചെയ്ത് സമർപ്പിച്ച ദേവാലയം ആധുനിക രീതിയിൽ പണിതതും ഏറെ ജനങ്ങളെ ഉൾക്കൊള്ളുവാൻ വലിപ്പമുള്ളതുമായ ഈ ദേവാലയം ജനലക്ഷങ്ങൾക്ക് ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുവാനായിട്ടോ അതിനേക്കാൾ കൂടുതൽ ഉപരി ആകർഷിക്കപ്പെടുന്നതായ അതിൻ്റെ വാസ്തുശില്പത്തോടുകൂടി പണിതപ്പെട്ടിട്ടുള്ളതാണ്. അത് ഈ ഇടവകയുടെ ഒരഭിമാനവുമായിട്ട് വേണം കാണാനായിട്ട്. ഇവിടെ വരുന്നതായ ദൈവജനം അവർ തിരുനാൾ ദിവസം മാത്രം വരുന്നവരല്ല, നിത്യേന എന്ന വണ്ണം ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒത്തിരി പേരുണ്ട്. നാനാജാതി മതസ്ഥരായ ആളുകളുണ്ട്. എല്ലാ വർഷവും 25 ഏപ്രിൽ കൊടി കയറ്റുന്നതോടുകൂടിയാണ് തിരുനാളിന് തുടക്കം കുറിക്കുക. 1 വിശുദ്ധൻ്റെ തിരുസ്വരൂപം പുറത്തേക്ക് എഴുന്നള്ളിച്ചു വയ്ക്കും. പിന്നെ 15 തിരുനാൾ സമാപിക്കുന്നതുവരെ ആ തിരുസ്വരൂപം താഴെ പൊതുജനത്തിന് വണക്കത്തിനായിട്ട് ഉണ്ടായിരിക്കും. വളരെ ആഘോഷത്തോടുകൂടിയും ഭക്തിസാന്ദ്രമായിട്ടും ആണ് ഈ തിരുസ്വരൂപത്തിൻ്റെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് വയ്ക്കലും അതോടൊപ്പം തന്നെ പ്രദക്ഷിണവുമൊക്കെ ഇവിടെ നടക്കുക. എല്ലാ വർഷവും 3-4 തിരുനാളും 10-11 8-ാമിടവുമായിട്ട് ആഘോഷിച്ചു പോരുന്നു. ഇവിടുത്തെ ഏതാനും പ്രത്യേകതകൾ എന്താണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ പള്ളിമുറ്റത്ത് ഒരു കിണറുണ്ട്. അതിലെ ജലം അത് അത്ഭുതസിദ്ധിയുള്ളതായിട്ടാണ് ആളുകൾ വിശ്വസിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം ആ ജലം ശേഖരിച്ച് കൊണ്ടുപോകുക, അത് കുടിക്കുക, ഇവിടെ വെച്ച് തന്നെ കൊച്ചുകുട്ടികളൊക്കെ അവിടെ വന്ന് തന്നെ കുളിച്ചു പോകുക, ഇതൊക്കെ അതിൻ്റെ സമീപേ കാണാൻ സാധിക്കുന്ന ഒന്നാണ്. രോഗസൗഖ്യങ്ങൾ, തലമുടി വളരൽ, അതുപോലെ തന്നെ അവരേത് നിയോഗത്തിൽ അതുപയോഗിക്കുന്നു ആ നിയോഗത്തിലെല്ലാം അവർക്ക് സൗഖ്യം കിട്ടുകയും അത്ഭുതം നടക്കുകയും ചെയ്യുന്നതായിട്ട് ജനം വിശ്വസിക്കുന്നുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ എനിക്കാണെങ്കിൽ പോലും ഞാനിവിടെ വന്നതിന് ശേഷം ആളുകൾ പറഞ്ഞ് കേൾക്കാറുണ്ട്. അതുപോലെ ഒന്നാണ് കോഴി നേർച്ച. വിശുദ്ധൻ്റെ ജീവിതവുമായിട്ട് എങ്ങനെയത് ബന്ധപ്പെട്ടു വന്നു എന്നറിയില്ല. എങ്കിൽ പോലും ഐതിഹ്യങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഓരോരോ ജീവികളെ ജോഡികളായിട്ട് ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഭീഷണിയുണ്ടായ സർപ്പത്തിന് ഇരയായിപ്പോയതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. അത് കോഴികളാകാം, ആടുകളാകാം,
മറ്റു മൃഗങ്ങളാകാം എല്ലാമെല്ലാം തീർന്നപ്പോൾ അവസാനം മനുഷ്യരോരോരുത്തർ ഈ ഉഗ്രസർപ്പത്തിന് ഇരയായിപ്പോയതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതെന്തുമാകട്ടെ, അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാകണം ഇന്ന് ഈ കോഴി നേർച്ചയൊക്കെ ഇവിടെ വന്നത്. വിശുദ്ധൻ തങ്ങളെ തങ്ങളുടെ കുടുംബത്തിൽ വളർത്തുന്നതായ പക്ഷിമൃഗാദികളെ എല്ലാം സംരക്ഷിക്കും ഇപ്രകാരമുള്ള ക്ഷുദ്രജീവികളുടെ ഒക്കെ ആക്രമണത്തിൽ നിന്ന് എന്ന ഒരു ബോധ്യവും വിശ്വാസവുമൊക്കെ ജനം പുലർത്തുന്നത് കൊണ്ടാണ് ഈ കോഴി നേർച്ചയൊക്കെ ഇവിടെ വന്നിരിക്കുക. അങ്ങനെ കോഴികളെ ഇവിടെ കൊണ്ടുവന്ന് നേർച്ചയിടുകയും തങ്ങൾക്ക് പ്രത്യേകമായ ഒരു സംരക്ഷണ വലയം വിശുദ്ധൻ തീർക്കും എന്നും ഉറച്ച് വിശ്വസിക്കുന്നവരാണ് ജനത. മാത്രവുമല്ല, വിശുദ്ധൻ്റെയൊക്കെ മാധ്യസ്ഥം വഴി എല്ലാവിധ ദുരദുഷ്ടങ്ങളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും വിഷം തീണ്ടലുകളിൽ നിന്നും ഒക്കെ തങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് വിശുദ്ധനാകും എന്നൊരു ബോധ്യവും ജനത്തിനിടയിലുണ്ട്. കുറേയെല്ലാം ഐതിഹ്യങ്ങളിലൂടെ വന്നത്, കുറേയെല്ലാം പാരമ്പര്യങ്ങളിലൂടെ വന്നത്, കുറേയെല്ലാം വിശുദ്ധൻ്റെ തന്നെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നത്. എന്താണേലും വിശുദ്ധ ഗീവർഗീസ് അത് യേശുവിലുള്ളതായ വിശ്വാസം ഏറ്റുപറഞ്ഞ് ജീവിക്കുകയും അപ്രകാരം ജീവിക്കുവാനായിട്ട് തന്നോടൊപ്പമുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്ത ഒരു വിശുദ്ധൻ്റെ ചൈതന്യവും വിശ്വാസ ദാർഢ്യവും ഒക്കെ നമുക്ക് ഈ വിശുദ്ധത്തിൽ കാണാൻ സാധിക്കും. അതാണ് ഊന്നി പറയേണ്ടതും അതാണ് ജീവിതത്തിൽ പുലർത്തേണ്ടതും. തൻ്റെ ഗുരുവായ തൻ്റെ രക്ഷകനായ യേശുവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് വിശുദ്ധ ഗീവർഗീസ് സ്ഥാനമാനങ്ങളോ സമ്മാനങ്ങളോ ജീവൻ പോലുമോ ഒക്കെ വേണ്ടാന്ന് വയ്ക്കുവാൻ ബലി കൊടുക്കുവാനായിട്ട് തയ്യാറായി എങ്കിൽ അത് സമൂഹത്തിനുള്ളതായ ഒരു സൂചനയാണ്, ദൂതാണ്. വിശുദ്ധ ഗീവർഗീസ് നൽകുന്നതായ ദൂതാണത്. അപ്രകാരം ജീവിക്കാനായിട്ട് ഉള്ളതായ ചൈതന്യമാണ് ഇവിടെ വന്നു പോകുന്ന ഓരോ തീർത്ഥാടകനും ലഭിക്കേണ്ടത് എന്നുകൂടി നമ്മൾ ഈ തിരുനാളിനോടനുബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഗീവർഗീസിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം വഴി എല്ലാ ദൈവാനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഫാദർ ജോസഫ് തെക്കിനേടത്തും ഫാദർ പ്രിൻസ് തൈക്കൂട്ടത്തിലും സഹവികാരിമാരുമാണ്. സ്നേഹമുള്ളവരെ, എൻ്റെ പേര് ഫാദർ പ്രിൻസ് തൈക്കൂട്ടത്തിൽ. ഞാൻ എടപ്പള്ളി പള്ളിയിലെ കൊച്ചച്ഛനാണ്. ഏകദേശം 2 മാസത്തോളമായിട്ടാണ് എടപ്പള്ളി പള്ളിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ എടപ്പള്ളി ഇടവക ഒന്നായിട്ട് വിശുദ്ധ ഗീവർഗീസ് സഹതായുടെ തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആദ്യ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. 25-ാം തീയതി തിരുനാളിന് കൊടിയേറി. 3-4 തീയതികളിലാണ് വിശുദ്ധൻ്റെ തിരുനാൾ ദിനങ്ങൾ. 11-ാം തീയതി 8-ാം ഇടം. നമുക്കറിയാം, എടപ്പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും എടപ്പള്ളിയിലെ വിശുദ്ധനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കാരണം ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ടാണ് എടപ്പള്ളി അറിയപ്പെടുന്നത്. നാനാജാതി മനസ്ഥരായ ഒരുപാട് ജനങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവിടെ വന്ന് വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നുണ്ട്. വിശ്വാസ സമൂഹത്തിൻ്റെ വലിയൊരു പ്രതിഫലനമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ എടപ്പള്ളിയിൽ കാണുന്നത്. പ്രത്യേകിച്ച് തിരുനാൾ ദിനങ്ങൾക്കൊരുക്കമായിട്ട് 1-ാം തീയതി വിശുദ്ധൻ്റെ ദുരുസ്വരൂപം എഴുന്നള്ളിക്കുന്ന ചടങ്ങുണ്ട്. രാവിലെ മുതൽ വിശുദ്ധൻ്റെ ദുരുസ്വരൂപത്തിൽ സ്വർണ്ണാഭരണങ്ങൾ അണിയിക്കാനുള്ള അവസരമുണ്ട്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വന്ന് വിശുദ്ധനെ വണങ്ങി വിശുദ്ധൻ്റെ തിരുസ്വരൂപത്തിലെ സ്വർണ്ണാഭരണങ്ങൾ അണിയിക്കുന്നു. അതിനുശേഷം വൈകിട്ട് വിശുദ്ധൻ്റെ തിരുസ്വരൂപം പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നതോടെ തിരുനാൾ അതിൻ്റെ ഏറ്റവും ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. പിന്നീട് 3-4 ദിവസങ്ങളിൽ നിരവധി ആളുകൾ ഇവിടെ വന്ന് വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിഷജന്തുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് വിമുക്തി നേടാൻ വേണ്ടിയാണ് ആളുകൾ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ ദർശന സമൂഹമെന്ന് പറയുന്നൊരു സമൂഹം ഇവിടെയുണ്ട്. അതായത് വിശുദ്ധനോടെ തിരുനാൾ നടത്തുന്നതും വിശുദ്ധൻ്റെ തിരുനാളിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതും ദർശന സമൂഹം എന്ന പേരിൽ അറിയപ്പെടുന്നൊരു സമൂഹമാണ്. എല്ലാ ദിവസവും തിരുനാളിൻ്റെ നൊവേന 9 ദിവസങ്ങളിൽ എല്ലാ ദിവസവും വൈകുന്നേരം ദർശന സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ സാൽവേലി തിരിഞ്ഞ് നടത്തപ്പെടുന്നു. വളരെ മനോഹരമായ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു പാരമ്പര്യമാണ് സാൽവേലി തിരിഞ്ഞ് എന്ന് പറയുന്ന ആ ഒരു വൈകുന്നേരത്തെ പ്രാർത്ഥനാക്രമം. അതിൽ അവരുടെ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ്
ദർശന സമൂഹം ഒന്നായി വന്ന് സാൽവലിതിഞ്ഞിൽ പങ്കെടുക്കുന്നത് കൂടിയാണ് പങ്കെടുക്കുന്നവർ കൂടിയാണ് എല്ലാ ദിവസത്തെയും തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. അങ്ങനെ പാരമ്പര്യമായിട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു തിരുനാളാണ് എടപ്പള്ളിയിലെ വിശുദ്ധ ഗീവർഗീസ് സഹോദരയുടെ തിരുനാൾ. നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ തിരുനാളിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം വിശുദ്ധൻ്റെ മാധ്യസ്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിശുദ്ധ ഗീവർഗീസ് സഹോദരയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. പ്രിയമുള്ളവരെ, ഇത് വിശ്വാസത്തിൻ്റെ ഉറവിടം കാത്തു സൂക്ഷിക്കുന്ന എടപ്പള്ളി ദേവാലയം. വിശ്വാസം എന്നത് നമുക്കറിയാം അതൊരു എടുത്തുചാട്ടമാണ്, അനന്തതയിലേക്കുള്ള അല്ലെങ്കിൽ ദൈവത്തിലേക്കുള്ള ഒരു എടുത്തുചാട്ടമാണ്. അങ്ങനെ എടുത്തുചാടിയ ഒരു വിശുദ്ധൻ, ആ വിശുദ്ധൻ്റെ തിരുനാളാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ ആയിരിക്കുക. തീർച്ചയായിട്ടും ഈ വിശുദ്ധൻ നമുക്കൊരു മാതൃകയാണ്. വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നാം പടപൊരുതേണ്ടത് ഈ കുതിരപ്പുറത്തിരിക്കുന്ന വിശുദ്ധന് നോക്കിയാണ്. അവന് ആ നീരാളിയെ മാത്രമല്ല കീഴ്പ്പെടുത്തിയത്, അതിലൂടെ ഈ ലോകത്തിലെ തിന്മകളെ ദൈവത്തിൻ്റെ സഹായത്താൽ കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് കുതിരപ്പുറത്തിരിക്കുന്ന വിശുദ്ധൻ. പലപ്പോഴും ആളുകൾക്ക് ഒരു ധീരോദാതമായ മാതൃക നൽകി ഇദ്ദേഹം ഇങ്ങനെ മുന്നേറുകയാണ്. എടപ്പള്ളി തിരുനാൾ കുറച്ച് പേരുടെ മാത്രം തിരുനാളല്ല, നാനാജാതി സമൂഹത്തിൽപ്പെട്ട ആളുകളുടെ വിശ്വാസ സംരക്ഷകനാണ് ഇന്ന് എടപ്പള്ളിയിലെ വിശുദ്ധ ഗീവർഗീസ്. ഇത് തീർച്ചയായും വിശ്വാസ സംരക്ഷണത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. പല രീതിയിൽ പലതരത്തിലുള്ള ആളുകൾ വിശ്വാസം നേടിയെടുക്കാനും അത് സംരക്ഷിക്കുവാനും കഷ്ടപ്പെടുമ്പോൾ ധീരോദ്ധതമായ ഈ വിശുദ്ധൻ്റെ മാതൃക ഇത് നമ്മളോട് എന്താണ് ആഹ്വാനം ചെയ്യുന്നത്? നിങ്ങൾ ഭയപ്പെടേണ്ട, കർത്താവായ ദൈവത്തിൽ വിശ്വസിക്കുക. എന്നെ ശക്തനാക്കുന്ന എൻ്റെ ദൈവത്തിലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് സാധിക്കും. ഈ ഒരു ആത്മവിശ്വാസം ഇവിടെ വരുന്ന ആളുകൾ, ഭക്തരായിട്ടുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ഈ വിശ്വാസം ആർജിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഇങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുള്ള കൃപാവരം നമുക്ക് ദൈവത്തോട് യാചിക്കുകയും ചെയ്യാം. മാർട്ടിൻ കണ്ടത്തിലും ജോയ് പള്ളിപ്പാടനുമാണ് ഇപ്പോഴത്തെ കൈക്കാരന്മാർ. കേരളത്തിലെ വളരെ പേരുകേട്ട ദേവാലയമാണ് എടപ്പള്ളി പള്ളി. എടപ്പള്ളി ഫുറോനയാണ്. ഫുറോനയിൽ അറൌണ്ട് 1500 ഇടവകക്കാർ, ഇടവക അംഗങ്ങളുണ്ട്. April 25 കൊടി കയറുക. കൊടി കയറുന്നതിന് ചില മാമൂലുകളെല്ലാം ഉണ്ട്. പണ്ടുകാലത്ത് രാജകുടുംബത്തിൽ പോയി അനുവാദം വാങ്ങിയ ശേഷമാണ് തിരുനാളിന് അനുമതി ലഭിച്ചിരുന്നത്. അതിന് ഇതായി പ്രസിഡൻ്റ്, അതായത് ദർശന സമൂഹത്തിൻ്റെ പ്രസിഡൻ്റായി പെരുന്നാൾ എത്തിക്കുന്ന ആൾ. അദ്ദേഹം 101 തരം പലഹാരങ്ങൾക്ക്, അരങ്ങൾ കൂടുതൽ പലഹാരം വെച്ച് ഇപ്പോൾ പള്ളിയുടെ വികാരി, ഫൊറോണ വികാരിയെ ക്ഷണിക്കുകയും അദ്ദേഹം അത് വന്ന് കണ്ട് തിരുനാൾ കൊടിയേറാനുള്ള അനുവാദം നൽകുകയും ചെയ്യും. അതനുസരിച്ചാണ് പോയി കൊടി ഉയർത്തി തിരുനാൾ ആഘോഷിക്കുക. 1 രൂപം പുറത്തിറക്കി വയ്ക്കുക. ഏതാണ്ടൊരു 150 ദൂരമുള്ളതെങ്കിൽ പോലും 45 എടുത്താണ് രൂപം അകത്ത് കയറുന്നത്. നല്ല തിരക്കും ആഘോഷമായ താളമേളങ്ങളോടുകൂടിയാണ് രൂപം പന്തലിൽ എഴുന്നള്ളിച്ച് വയ്ക്കുക. 3-4 തിരുനാൾ പല എല്ലാ മതസ്ഥരും അവിടെ വരികയും വിശുദ്ധനെ വണങ്ങുകയും അനുഗ്രഹം പ്രാപിച്ചു പോവുകയും ചെയ്യുന്ന കാഴ്ച നിരന്തരം കാണുന്നതാണ്. ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും നല്ല തിരക്ക് ഉണ്ട്. 11-12 8 എന്നാൽ പോലും ഏതാണ്ട് June 1 വരെ വലിയ തിരക്കായിരിക്കും ദേവാലയത്തിൽ. തമിഴ്നാട്, കർണാടക, ആന്ധ്ര ദൂരദിക്കിൽ നിന്ന് വരെ ആളുകൾ വരാറുണ്ട്. സർപ്പകോപം, ഭയം, ഇതിനെല്ലാം പ്രതീകമായിട്ട് കോഴിയെയാണ് ഇവിടെ നേർച്ചയായിട്ട് സമർപ്പിക്കുക. സർപ്പത്തിൻ്റെ ഉപദ്രവം ഉണ്ടാവുകയാണെങ്കിലും ഇവിടെ വന്ന്
പാമ്പ് മുട്ടയും എല്ലാം കാണിക്കയായി അർപ്പിച്ച് ആ വിശ്വാസത്തിൽ അവർ തിരിച്ചു പോവുകയും അവർക്ക് അതിലെ സമാധാനം ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിശ്വാസ അറിയിപ്പുകൾ പള്ളിയിൽ എഴുതി തരാറുണ്ട് ആളുകൾ. എല്ലാവരെയും ഈ തിരുനാളിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ എടപ്പള്ളി സെൻറ്റ് ജോർജ് ഫോറാന ദേവാലയത്തിലെ ശ്രീ ഗീവേരി സുപ്പുണ്യാളിൻ്റെ തിരുനാളുമായി ബന്ധപ്പെട്ടുള്ള എന്നിലറിയാവുന്ന കുറേ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ഇടവകയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. എൻ്റെ വീട്ടിൻ പേര് പള്ളിപ്പാടൻ ആണ്. എൻ്റെ പൂർവികന്മാരെല്ലാം തന്നെ ഈ പള്ളിയുമായിട്ട് വളരെ അടുത്ത് ബന്ധം പുലർത്തിയിരുന്നവരാണ്. 2018-2019 എന്നെ ഈ ഇടവകയിലെ ജനങ്ങൾ കൈക്കാരനായി തിരഞ്ഞെടുത്തു. വളരെ വാശിയേറിയ മത്സരത്തിൽ കൂടിയാണ് ഈ പള്ളിയുടെ കൈക്കാരനാകാൻ എനിക്ക് സാധിച്ചത്. വളരെ ആഘോഷപരമായി നടത്തുന്ന ഒരു തിരുനാളാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള ദേവാലയങ്ങളിൽ ഏറ്റവും മനോഹരമായും ഏറ്റവും പ്രൗഢികരമായ രീതിയിൽ നടത്തുന്ന ഒരു തിരുനാളാണ് ഈ ദേവാലയത്തിൽ നടക്കുന്നത്. ഏപ്രിൽ മാസം 25-ാം തീയതി വിശുദ്ധ ഗീവരി സുണ്ണാളിൻ്റെ കുടിയേറ്റമാണ്. അതിമനോഹരമായ രീതിയിൽ ബഹുമാനപ്പള്ളി വികാരിയച്ഛനും ഇടപ്പള്ളിപ്പള്ളി അംഗങ്ങളായ ദർശന സമൂഹങ്ങളും പ്രസിദ്ധിയും മുൻ പ്രസിദ്ധിമാരും മുൻ കൈക്കാരന്മാരും ഉൾപ്പെടെയുള്ള വലിയൊരു ആർഭാടമായിട്ടുള്ള രീതിയിലുള്ള വർണ്ണശബളമായിട്ടുള്ള ഒരു കൊടിയേറ്റമാണ് നടക്കുന്നത്. 2019 തിരുനാൾ ആഘോഷങ്ങളുടെ പ്രസിദ്ധേന്തി ജോസ്റ്റിൻ ഞാണക്കൽ ആയിരുന്നു. നടത്തുവാൻ ദൈവാനുഗ്രഹത്താൽ എനിക്ക് അവസരം നൽകിയ വിശുദ്ധ ഗീവരി സാധാരണയോട് ആദ്യം നന്ദിയും കടപ്പാടും പ്രാർത്ഥനയും ഞാൻ നേരുകയാണ്. അതോടൊപ്പം ഈ തവണ ഈ വർഷം നടക്കുന്ന തിരുനാൾ വളരെയധികം ഭംഗിയായി നടത്തുവാൻ എല്ലാവിധ ഇടവക വിശ്വാസികളുടെയും ഇവിടെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങളുടെയും പ്രാർത്ഥനയും സഹായവും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തിരുനാളിനെ എല്ലാ തീർത്ഥാടകരെയും ഇടപ്പള്ളിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ചരിത്രപ്രസിദ്ധമായ ഇടപ്പള്ളി ദേവാലയത്തിലെ ദേവാലയ ശുശ്രൂഷയാണ് ഞാൻ. 10 വർഷക്കാലമായി ഈ ശുശ്രൂഷ ഇവിടെ ചെയ്യുന്നു. ഈ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതിൽ വിശുദ്ധ ഗീവരി സഹദായോടും കർത്താവ് യേശു മിശിഹായോടും ഞാനും എൻ്റെ കുടുംബവും കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഈ പ്രസിദ്ധമായ ദേവാലയത്തിൽ 25-ാം തീയതി മുതൽ ഏപ്രിൽ 25-ാം തീയതി മുതൽ മെയ് 15-ാം തീയതി വരെയാണ് തിരുനാൾ. ആ തിരുനാളിൽ സുറിയാനി ഭാഷയിൽ സാൽവേലദീൻ എന്ന് പറയുന്ന മാതാവിൻ്റെ ലുത്തീനിയുണ്ട്. അത് ചൊല്ലാനായിട്ട് ബാക്കിയുള്ള കർമ്മങ്ങളിൽ പങ്കുകൊള്ളുവാനായിട്ടും എനിക്ക് ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ നമ്മുടെ കർത്താവ് യേശു മിശിഹായോട് കടപ്പെട്ടിരിക്കുന്നു. ഇടപ്പള്ളി പള്ളിയിലെ അൽത്താര ശുശ്രൂഷമാരായിട്ട് രണ്ടു പേരാണുള്ളത്. ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ചത് വിനോദ്. എൻ്റെ പേര് മാത്യു. ഞാനും അൽത്താര ശുശ്രൂഷകനായിട്ടുള്ള ശുശ്രൂഷ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 7 വർഷത്തോളമായിരുന്നു. എൻ്റെ പിതാവ് ഇതിനു മുമ്പ് ഇവിടെ ശമ്മദൂറായിരുന്നു. അപ്പോൾ ആ കാലഘട്ടം മുതൽ ഇങ്ങനെ പള്ളിയിലൊക്കെ നമ്മൾ ബന്ധപ്പെട്ടാണ്. പിന്നെ പള്ളിയിലെ ആദ്യകാല പാട്ട് ഗായകരിലൊരാളാണ് ഞാൻ. 10-15-20 വർഷത്തോളം പള്ളിയിലെ പാട്ടുകാരനായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു നിയോഗം പോലെ ഈ കപ്പേര സ്ഥാനത്തേക്ക് എനിക്ക് വരാൻ ഭാഗ്യം കിട്ടിയത്. അത് ഇടപ്പള്ളി ഗീവരി സഹദായയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണെന്ന് മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ മുൻകപ്പ്യാർ പറഞ്ഞതുപോലെ ഏപ്രിൽ 25 കൊടിയേറുന്നു, മെയ് 1-ാം തീയതി രൂപം പുറത്തിറങ്ങുന്നു. അതിനുശേഷം 3-4 മെയ് 10-11 തീയതികളിലാണ് ഞങ്ങളുടെ തിരുനാളോട് ആഘോഷിക്കുന്നത്. ഏതാണ്ട് 1 മാസത്തോളം ഇതിൻ്റെ ഒരു പെരുന്നാളിൻ്റെ ഒരു ഭംഗി ഇവിടെ എപ്പോഴും ഉണ്ടാവും പള്ളിയിൽ. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ തീരുള്ളൂ. ഇതെല്ലാം ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. വിശുദ്ധ ഗീവർഗീസിൻ്റെ അനുഗ്രഹവും വിശുദ്ധ കർത്താവിശ്വമിശയുടെ അനുഗ്രഹവുമായിട്ടാണ് കാണുന്നത്. എല്ലാത്തിനും ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ചരിത്രപ്രസിദ്ധമായ നാനാജാതി മതസ്ഥർക്ക് അഭയകേന്ദ്രമായ ഈ ഇടപ്പള്ളി വിശുദ്ധ ഗീവരി സഹദായയുടെ ദേവാലയത്തിൽ കഴിഞ്ഞ 35 വർഷക്കാലമായി ഞാൻ ഇവിടുത്തെ ഗാനശുശ്രൂഷ രംഗത്ത് സേവനമനുഷ്ഠിക്കുന്നു. അതുവഴി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പുണ്യാളൻ്റെ നൊവേനയിലെ 1-2 ഗാനങ്ങളും പുണ്യാളിനെക്കുറിച്ച് കുറേ ഗാനങ്ങളും എഴുതി സംഗീത സംവിധാനം ചെയ്യാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനാണ്. പുണ്യാളൻ വഴി എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ച
എല്ലാ നന്മകൾക്കും ഞാൻ കൃതജ്ഞതയർപ്പിക്കുകയാണ്. ഒപ്പം ഞാൻ എടപ്പള്ളി വിശുദ്ധ ഗവരി സാധായെക്കുറിച്ച് ചെയ്ത പാട്ടിൻ്റെ ഒരു രണ്ടു വരി ആലപിക്കുകയാണ്. സഹദായേ ഇടപ്പള്ളിയിൽ വാഴും വിശുദ്ധനേ, യേശുവിൻ ധീരനം പടയാളി പാപികൾ ഞങ്ങളെ ധന്യരാക്കുവാൻ, സ്വർഗേ വാഴും വിശുദ്ധനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ചരിത്ര പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ എടപ്പള്ളി സെൻറ് ജോർജ് പള്ളിയിലെ വിശുദ്ധ ഗീവർ ഇസയുദായുടെ തിരുനാൾ ആശംസകൾ ആദ്യമായി നേരുന്നു. 10-ാം വയസ്സിൽ ഇടപ്പള്ളി പള്ളിയിൽ അൽത്താരപാലനായി ശുശ്രൂഷ ചെയ്ത് അതിലൂടെ വളർന്ന് വിശുദ്ധ ഗീവറീസിനെ അടുത്തറിയുവാനും ദർശനം കിട്ടുവാനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. വിശുദ്ധ ഗീവറീസിൻ്റെ വഴിയിലൂടെ പ്രാർത്ഥനയിലൂടെ കാണുവാനും അതിലൂടെ വിശുദ്ധ ഗീവറീസിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും എനിക്കും കുടുംബത്തിനും ചൊരിഞ്ഞു വരുന്നുണ്ട്. 35 വർഷക്കാലം സി എൽ സിയിൽ പ്രവർത്തിക്കുകയും ഇടപ്പള്ളി സി എൽ സിയിലെ പ്രസിഡൻ്റായി വർഷകാലത്ത് കുറേ നാളുകളിൽ പ്രവർത്തിക്കുകയും അതിനുശേഷം ഇടപ്പള്ളി ഫൊറോന പ്രസിഡൻ്റ് ആവുകയും ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപത സി എൽ സിയുടെ പ്രസിഡൻ്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുകയാണ് സി എൽ സി. കൂടാതെ എറണാകുളം അങ്കമാലി അതിരൂപത പാസ്റ്റൽ കൗൺസിൽ മെമ്പറും ഇടപ്പള്ളി പാരിഷ് കൗൺസിൽ മെമ്പറുമായി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരിയേറെ പെരുന്നാളുകൾ കടന്നു പോകുമ്പോഴും 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ വിശുദ്ധ ഗീവർഗീസ് സഹദായിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളി ക്ലീൻ ചെയ്യുവാനും വിശുദ്ധനോട് ഒത്തിരിയേറെ അടുത്ത് നിൽക്കുവാനും സാധിക്കാനുള്ള ഒരവസരം കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. വിശുദ്ധം വഴി എന്നും എനിക്ക് അനുഗ്രഹങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഏത് പ്രതിസന്ധിയിലും വിശുദ്ധൻ എന്നോടൊപ്പം ഉണ്ടാവും. എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ ആദ്യം തന്നെ നേരുകയാണ്. ഞാൻ എടപ്പള്ളി പള്ളിയിലെ ചെമ്മതോരാണ്. ചെമ്മതോർ എന്ന് പറഞ്ഞാൽ ദർശന സമൂഹത്തിൻ്റെ ലീഡറാണ് ചെമ്മതോർ. നമ്മുടെ എടപ്പള്ളി പള്ളിയിലെ ദർശന സമൂഹം ഇപ്പോൾ വന്ന് രൂപിതമായിട്ട് 150 വർഷത്തോളമായി. കഴിഞ്ഞ വർഷമായിരുന്നു 150-ാമത്തെ വർഷമായിട്ട് ഇവിടെ ആചരിച്ചത്. ചെമ്മതോർ എന്ന് പറയുന്നത് ദർശന സമൂഹത്തിൻ്റെ ലീഡറാണ്. പെരുന്നാൾ നടത്തുന്നത് തൊട്ട് അവസാനിക്കുന്നത് വരെ ദർശന സമൂഹമാണ് എടപ്പള്ളി പള്ളിയിലെ പെരുന്നാൾ നിയന്ത്രിക്കുന്നതും അത് ഭംഗിയായി നടത്തിക്കൊണ്ടുപോകുന്നതും ദർശന സമൂഹമാണ്. ഇപ്പോഴും ഇവിടെ പഴയ ചിട്ടകളിൽ കൂടി തന്നെയാണ് ഇപ്പോഴും നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോരുന്നത്. 25-ാം തീയതി കൊടിയേറി കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി വരുന്ന സാലുവേ ലതിഞ്ഞ് എന്ന് പറയുന്ന സുറിയാനി ഭാഷയിൽ നമ്മൾ പാടുന്ന ഒരു മാതാവിൻ്റെ ലൊത്തീനിയുണ്ട്. പിന്നെ വളരെ പുരാതനമായ കാര്യങ്ങളാണ് ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടുവന്നത്. പുതിയതായി പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമ്പോഴും അതിന് കുറേ ചിട്ടകളും കാര്യങ്ങളുമുണ്ട്. പെട്ടെന്ന് ഒരാൾക്ക് ഇപ്പോൾ എടപ്പള്ളി പള്ളിയിലെ പ്രസിഡന്റിയാവാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് ഒരുപാട് കടമ്പകൾ കടന്നാൽ മാത്രമേ പ്രസിഡന്റിയിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. അതിനാദ്യം നമ്മളാകേണ്ടത് ദർശന സമൂഹത്തിന് തന്നെ ഒരു പോസ്റ്റായ മേശക്കാരൻ എന്ന ഒരു പോസ്റ്റാണ്. അത് കഴിഞ്ഞ് ഇസ്ക്രമലിലേക്ക് വരും. പിന്നത് തെരുസേര്, പ്രക്കുതോര്, പിന്നെ പ്രസിദന്തി. ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇടപ്പള്ളി പള്ളിയിൽ ഒരാൾക്ക് പെരുന്നാൾ നടത്താൻ സാധിക്കുന്നത്. എല്ലാവരും അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പെരുന്നാൾ. ഇപ്പോഴത്തെ പ്രസിദന്തി ജോസും ചേട്ടനായാലും ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇവിടെ പെരുന്നാൾ നടത്താൻ പുള്ളിക്ക് കഴിഞ്ഞത്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ടാണ് പോകുന്നത്. എല്ലാം നല്ല പഴയ കാലം, പഴയ പൂർവികന്മാരെ നമുക്ക് കാണിച്ചു തന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. പഴയ ആൾക്കാരെങ്ങനെ ചെയ്തിരുന്നോ അതുപോലെ തന്നെ ആ സാധനങ്ങളും ആ പാട്ടുകളും കാര്യങ്ങളെല്ലാമാണ് ഇവിടെ
തുടർന്നു പോകുന്നത്. പിന്നെ പെരുന്നാൾ നടത്തുന്നത് എപ്പോഴും പഴയ പള്ളിയിലാണ്. പഴയ പള്ളി പുണ്യാളിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പള്ളിയായതുകൊണ്ടും അവിടെ തന്നെയാണ് എപ്പോഴും പെരുന്നാളുകൾ നമ്മൾ നടത്താറുള്ളത്. പുതിയ പള്ളിയിൽ അങ്ങനെ പെരുന്നാൾ നമ്മൾ നടത്താറില്ല. പിന്നെ പുതിയ പള്ളിയിലേക്ക് പുണ്യാളിനെ കയറ്റണത് നാലാം തീയതി മാത്രമാണ് പുണ്യാളിനെ പുതിയ പള്ളി കാണിക്കുകയുള്ളൂ. ബാക്കി എല്ലാ ദിവസവും എല്ലാ സമയത്തും പുണ്യാളൻ പഴയ പള്ളിയിൽ തന്നെയാണ്. എടപ്പള്ളി പെരുന്നാളിനെ പറ്റി പറയാൻ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ ഇവിടെ നമുക്ക് സമയമില്ല. ഞങ്ങളെല്ലാവരും നാട്ടുകാർ പറഞ്ഞിട്ട് എടപ്പള്ളി മേടത്തിലെ പെരുന്നാളെന്നാണ്. മേടമാസത്തിലാണ് പള്ളി പെരുന്നാൾ. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ എടപ്പള്ളി പള്ളിയോടനുബന്ധിച്ച് കിഴക്കോട്ടും തെക്കോട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കൂടുതൽ കച്ചവടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് വേറൊരു മോഡലാണ്. പിന്നെ അതുകൂടാതെ ഞങ്ങൾക്കെല്ലാവർക്കും എടപ്പള്ളി ഇടവകക്കാർക്ക് ഭയങ്കര ഒരു മഹോത്സവമാണ്. പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളായിട്ട് എല്ലാ വീടുകളിലും പള്ളിയോട് അടുത്ത് കിടക്കുന്ന എല്ലാ വീടുകളിലും ഒരുക്കങ്ങളുണ്ട്. മതിൽ പൂശൽ, പെര വായിച്ച് വാഷയിൽ, വേലികെട്ടൽ, കിണർ കിളി ചെയ്യൽ, കുളം തേകൽ, പിന്നെ അച്ഛൻ വികാരി അച്ഛൻ അന്നത്തെ ഇടവകയിൽ വിളിച്ച് പറയും ഈ പള്ളി പെരുന്നാൾ വിശ്വാസികൾ വരുമ്പോൾ അവർക്ക് വേണ്ട കോഴി വെക്കാൻ ഓരോ വീടുകളിലും കയറുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ വിശ്വാസികൾ ഒരുക്കി കൊടുക്കുമെന്ന് പറയും. അങ്ങനെയായിരുന്നു എൻ്റെ ഓർമ്മയിലൊക്കെ. ഇന്നിപ്പോൾ അതൊന്നും ഇല്ല, അത് വേറൊരു മോഡലിലേക്ക് മാറി. അപ്പോൾ മഞ്ഞപ്പുറ, കാലടി, അങ്കമാലി, ചാലക്കുടി, മാള, പിന്നെ കിടങ്ങൂർ, നായത്തോട്, വേങ്ങൂർ എന്ന പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഫോർട്ട് കൊച്ചി എല്ലാം ഒരുപാട് പേര് കോഴിയായിട്ട് വരും. അത് ട്രെയിൻ മാർഗവും വരും, ബസ് മാർഗവും വരും. കെട്ട് കണക്കിന് കോഴികളായിട്ട് വരുന്ന നാടൻ കോഴികൾ, ശരിക്കും പുണ്യാളിന് നേർച്ചയായിട്ടുള്ള കോഴികളാണ് അത്. ചില ആളുകൾ നേർച്ചയിടും എൻ്റെ കോഴിയെ, അതാത് വീടുകളിൽ പള്ളിയിലടുത്തുള്ള സ്ഥലങ്ങളിലുള്ള വീടുകളിൽ കയറി വെച്ചു ഞങ്ങളവർക്ക് ചട്ടിയും കലവും കത്തിയും വിറകുമൊക്കെ കൊടുക്കുമായിരുന്നു. ഇന്നിപ്പോൾ പള്ളിയിലടുത്ത് വിശ്വാസികൾ ആരും തന്നെ ഇല്ല. ഇന്ന് പള്ളിയുടെ ഭാഗങ്ങളെല്ലാം ഒരു മെക്കാനിക്കൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നതിൻ്റെ ഒരു ഇടവക്കാരും ആ ഭാഗത്തില്ല. പിന്നെ മറ്റേ മെട്രോയും മറ്റെല്ലാ സംവിധാനങ്ങളും വന്നപ്പോൾ പള്ളി ഇടവക്കാരുമൊക്കെ ആ ഭാഗത്തൊക്കെ ചുരുങ്ങിപ്പോയി. എൻ്റെ വീട് പള്ളിയിലടുത്ത് വടക്കേ അങ്ങാടിയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വലിയ ഉത്സവമായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ. പിന്നെ പള്ളിയിൽ അവിടെ നടപ്പര എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, പഴയ മോഡലാണ്. ആ നടപ്പരയിലാണ് ചെണ്ട കൂട്ടുകാരും ബാൻഡ് സെറ്റുകാരൊക്കെ ഇരിക്കുന്നത്. അത് ഒരു പൗരാണികത്തോളൊരു പള്ളിയായിരുന്നു അന്ന് കാണാൻ. ഇപ്പോൾ പുതിയ മോഡലാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ ഞങ്ങൾക്കൊരു ഭയങ്കര ഉത്സവമാണ് എടപ്പള്ളിക്കാർക്ക്. മേടത്തിലെ പെരുന്നാളെന്ന് ഞങ്ങളെല്ലാവരും പറയുന്നത്. അതിപ്പോൾ മെയ് മാസം എന്ന് പറയുന്നത്. മേടം വേണ്ട ഒരു 11-ാം തീയതി 10-ാം തീയതിയൊക്കെ കൊടിയേറി കഴിഞ്ഞാൽ മേടത്തിൽ തന്നെ പെരുന്നാൾ അവസാനിക്കും. അതോടൊപ്പം മഴയും വർഷക്കാലം പ്രവർത്തിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി വേറൊരു മോഡലായി. പള്ളിയുടെ ഭാഗത്ത് വിശ്വാസികളൊക്കെ റോഡെടുത്തും മറ്റ് പലതൊക്കെ എടുത്തും മാറിയെല്ലാം പോയി. കോഴിവട്ടെല്ലാം ഇപ്പോൾ പള്ളി വേറെ സ്കൂൾ ഗ്രൗണ്ടിലുണ്ടാക്കി. അന്ന് ഞങ്ങൾക്കെല്ലാം ഭയങ്കര കോഴിയെ നേർച്ചയായിട്ട് അവർ ഞങ്ങൾക്ക് തരും. ഭയങ്കര രുചിയും എത്ര അസുഖങ്ങൾ അർശസുഖമൊക്കെ ഉള്ളവരാണെങ്കിലും എടപ്പള്ളി പള്ളിയിലെ മാർ ഗീവർസിൻ്റെ ആ കോഴിയിറച്ചി തിന്നാൽ അവന് അസുഖം ഉണ്ടാവില്ല എന്ന വിശ്വാസം അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ വിശുദ്ധനോട് പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും വൃഡി കൊള്ളുന്ന പവറാണ്. ഞങ്ങൾക്കൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ പ്രദക്ഷിണം നാലങ്ങാടി ഉണ്ടായിരുന്നു. ഈ നാലങ്ങാടി പ്രദക്ഷിണം തിരിഞ്ഞ് വന്നാൽ പുണ്യാളിന് കിഴക്കോട്ട് തന്നെ തിരിഞ്ഞിരിക്കുന്ന പുണ്യാളിനാക്കിയെടുത്തത് അന്നത്തെ ചെറുപ്പക്കാരായ എൻ്റെ അപ്പനടക്കമുള്ള ഒരുപാട് ചെറുപ്പക്കാർ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ പുണ്യാളിന് കിഴക്കോട്ട് അവിടെ ഇപ്പോഴത്തെ കാണുന്ന കപ്പലിൻ്റെ അവിടുന്ന് ആളുകൾ തോള് മാറും. തോള് മാറിയിട്ട് പുണ്യാളിൻ്റെ രൂപം കിഴക്കോട്ടനാക്കി നേരെ പടിഞ്ഞാട്ട് കൊണ്ടുപോയി പന്തലിൽ കയറ്റി പോകും. അങ്ങനെയായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഇപ്പോൾ തേരിലാണ്. അപ്പോൾ അതാണ് എൻ്റെ ഓർമ്മയിൽ ഉള്ള പെരുന്നാൾ. പെരുന്നാളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദേശീയ ഉത്സവം പോലെയാണ്. എടപ്പള്ളിക്കാർക്ക്, നാനാ ജാതിക്കാർക്ക് ഇന്നിപ്പോൾ അതെല്ലാം ഇന്നുണ്ട്, എങ്കിലും വേറൊരു രൂപത്തിലാണതെല്ലാം. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഓർമ്മയിൽ. കോഴി, നല്ല കോഴിയിറച്ചി, നേർച്ച കോഴി കറികൾ കഴിക്കാൻ
അസാധ്യ രുചിയാണ് പ്രത്യേകം. അതുപോലെ നമ്മൾ എവിടെ പോയി വെച്ചാലും അത്തരം ടേസ്റ്റ് കിട്ടില്ല, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് പുണ്യാളുടെ അനുഗ്രഹങ്ങൾ എടപ്പള്ളിക്കാർക്ക് കിട്ടും, കിട്ടിയിട്ടുണ്ട്. അവിടെ നാനാ ജാതി മത വർഗ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാ ജനങ്ങളും അവിടെ വന്നുകൊണ്ടിരുന്നതാണ്. എൻ്റെ ഓർമ്മയിൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം തുള്ളലുണ്ടായിരുന്നു. തുള്ളൽ ഒരുപം പുറത്തിറങ്ങും 1st. ഇമ്മേടം 11, 10 ആ തീയതികളിലാണ്. ഇപ്പം 1st. കൊടിയേറ്റമൊക്കെ 25th. അങ്ങനെയൊക്കെയായിരുന്നു ചെണ്ടകൊട്ടും വാദ്യങ്ങളും പടക്കങ്ങളും എല്ലാം ഉത്സവ മഹോത്സവങ്ങളോട് വാദ്യങ്ങളായിട്ട് ചേർന്ന് അതിമനോഹരമായ ഒരു വരവേൽപ്പാണ് സെൻറ്റ് ജോർജിൻ്റെ രൂപം പുറത്തിറങ്ങുന്നത് 1st. ഇന്ന് അത് തന്നെ ഇത് ചെയ്യുന്നു. പിന്നെ ചടങ്ങുകളെല്ലാം അതുപോലെയൊക്കെ തന്നെയാണ്. സ്റ്റൈല് മാറിയിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിലെന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോൾ എനിക്ക് 78 കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഹരമാണ് എടപ്പള്ളി മേടത്തിലെ പെരുന്നാളെന്ന് പറഞ്ഞാൽ. അങ്ങനെയൊക്കെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. ഇപ്പോൾ അങ്ങോട്ട് ചെല്ലാന്ന് കുറിച്ചില്ല കാറുകളുടെ ബഹളം, പുളീനം പോലെ കാറുകൾ. അന്ന് ഭയങ്കര ഭക്തിയും സ്നേഹവും ബഹുമാനങ്ങളും ആളുകൾ തമ്മിൽ, എടവക്കാർ തമ്മിലൊക്കെ സ്നേഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളെന്ന് മാത്രമേ ഉള്ളൂ. എടപ്പള്ളിക്കാർ വലിയ അനുഗ്രഹമുള്ള ഇടവക്കാരാണ് സെൻറ്റ് ജോർജിൻ്റെ. ആ രൂപം കിഴക്കോട്ട് പോകുന്ന രൂപം, അന്നത്തെ ചെറുപ്പക്കാരെ എൻ്റെ അപ്പനടക്കം ഒരുപാട് പേരുണ്ട്. എൻ്റെ അപ്പം പറഞ്ഞറിഞ്ഞ് കേട്ടുള്ളതാണ്, ആ രൂപത്തെ നമുക്ക് പുണ്യാളിനെ കിഴക്കോട്ട് തന്നെ തിരിച്ച് കയറ്റാമെന്ന് പറഞ്ഞ് നേരെ തോളോട് തോള് ചേർന്ന് രൂപം അതേപടി തന്നെ നേരെ ഇവർ തിരിഞ്ഞ് കയറ്റി പന്തലിൽ കൊണ്ടുവെക്കും. അങ്ങനെയായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ അത് തലമുറക്കാർ തുടർന്നാണ് പോകുന്നത്. ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്ന് അത് വേറൊരു മോഡലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എടപ്പള്ളിക്കാർക്കൊരു ഉത്സവമാണ്, ജാതി മത മതസ്ഥർക്ക് എല്ലാവർക്കും. എടപ്പള്ളിക്കാർക്ക് എല്ലാവർക്കും ഒരു ഉത്സവമായിരുന്നു എടപ്പള്ളി പെരുന്നാൾ, മേടത്തിലെ പെരുന്നാളെന്ന് ഞങ്ങളെല്ലാവരും പറയുന്നത് എൻ്റെ ചെറുപ്പത്തിലേക്ക്. ഇപ്പം 1st. ഇംഗ്ലീഷ് മാസമാണ്. അപ്പോൾ അത്ര ഉത്സവമുള്ളൊരു പെരുന്നാളായിരുന്നു. എല്ലാ ജാതിക്കാരും ഇവിടെ ഹിന്ദുവും മുസൽമാനും മതമൈത്രിയുള്ള ഒരു ഏറ്റവും വലിയൊരു സ്ഥലമായിരുന്നു എടപ്പള്ളി. ഈശ്വമിശായിക്കും സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബാബു ജോസഫ്. 1967 ഇടപ്പള്ളി വിശുദ്ധ ഗീവർസ് പുണ്യവാളൻ്റെ തിരുസ്വരൂപം ആഘോഷമായി പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന 1st, MAJ ആശുപത്രിയിലായിരുന്നു എൻ്റെ ജനനം. അന്നേ ദിവസം ജനിച്ചതായതുകൊണ്ട് ഞാനും വർഗീസ് നാമധാരിയായി. എൻ്റെ ജീവിതത്തിലുടനീളം വിശുദ്ധ ഗീവറി സഹദായയുടെ മധ്യസ്ഥം എനിക്കെന്നും തുണയായിരുന്നു. കുട്ടിക്കാലം മുതൽ ഇന്നുവരെ തിരുനാളിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ചടങ്ങുകളിലും സർവോപരി പരിശുദ്ധ കുർബാനയിലും എനിക്ക് പങ്കെടുക്കുവാൻ ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ട്. ഭാര്യ സൗമ്യയെയും മക്കൾ അക്കുവിനെയും പൊന്നുവിനെയും വിശുദ്ധനോടുള്ള വണക്കത്തിൽ വളർത്തുവാൻ സാധിച്ചത് ദൈവാനുഗ്രഹമായി കരുതുന്നു. വിശുദ്ധൻ്റെ മധ്യസ്ഥ ശക്തിയിലുള്ള വിശ്വാസവും ഭക്തിയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ആണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഈ ദേവാലയത്തിൽ കടന്നു വരുന്ന ഭക്തജനങ്ങൾ ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരവും കടബാധ്യതകളിൽ നിന്നുള്ള മോചനവും സ്വന്തമാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ പ്രിയ അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, ചേട്ടന്മാരെ, ചേച്ചിമാരെ, കുഞ്ഞനുജമാരെ, കുഞ്ഞനുജത്തിമാരെ, എൻ്റെ പേര് എഡ്രിയൽ ജോസഫ്. പൊന്നൂന്നാണ് എന്നെ വീട്ടിൽ വിളിക്കുന്നത്. എടപ്പള്ളി പള്ളിയിൽ 25th വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളൻ്റെ തിരുനാൾ കൊടിയേറ്റം. പള്ളിയിൽ നേർച്ചയിട്ടതിന് ശേഷം അടുത്തുള്ള വീട്ടിലോ സ്കൂളിലോ വഴിയരികിലോ കോഴിയെ പാകം ചെയ്ത് ഭക്ഷിക്കും. നമ്മുടെ ഇസ്രായേൽ ജനം മരുഭൂമി അലഞ്ഞ നാളിൽ കൂടാരമടിച്ച് താമസിച്ച്
പാപം ചെയ്ത് ഭക്ഷിച്ചു. അതിൻ്റെ ഓർമ്മയാണ് എന്ന് ഡാഡി പറഞ്ഞു. പുണ്യാളൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ ഒരു പാമ്പും ഒരു പിശാചും നമ്മളെ തൊടില്ല, അത് ഉറപ്പാണ് കേട്ടോ. എല്ലാ വർഷവും ഞാൻ എൻ്റെ ഡാഡീൻ്റെ മമ്മീൻ്റെയും കൂടി കുറേ നേർച്ചയുമായി തിരുനാളിന് പോകാറുണ്ട്. ഞാൻ പറയുന്ന വിശേഷം സുവിശേഷം തന്നെയാണ് കേട്ടോ. നിങ്ങൾ അടുത്ത വർഷം തിരുനാളിന് വരണേ, നമുക്ക് അവിടെ വെച്ച് കാണാം. സഹദായേ, ഇടപ്പള്ളിയിൽ വാഴും വിശുദ്ധനേ, യേശുവിൻ ധീരന പടയാളി. സഹദായേ, ഇടപ്പള്ളിയിൽ വാഴും വിശുദ്ധനേ, യേശുവിൻ ധീരന പടയാളി. പാപികൾ ഞങ്ങളെ ധന്യരാക്കുവാൻ സ്വർഗേ വാഴും വിശുദ്ധനേ.